ഹായ് ഫ്രണ്ട്സ്, ടെക്നോ എസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് 4 ലോഞ്ചർ ആപ്സിനെ കുറിച്ചാണ്. സോ ലോഞ്ചർ ആപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ പുറം ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പെസിഫിക് ആപ്സ് ആണ്. ഇതിന് ഡിമാൻഡ് ഏറിയത് കൊണ്ട് ഇന്ന് പ്ലേ സ്റ്റോർ മാർക്കറ്റിൽ കുറെ ലോഞ്ചർ ആപ്സും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് ഉള്ളതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുമായ 4 ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ അത് കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. സോ ഞങ്ങളുടെ ഇന്നത്തെ ലിസ്റ്റിൽ നമ്പർ 4 ആയിട്ടുള്ളത് ന്യൂ ലോഞ്ചർ 2020 എന്ന ആപ്പ് ആണ്. അതിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് കാണാം. നമ്മുടെ അവസാനത്തെ ലോഞ്ചറായ ന്യൂ ലോഞ്ചർ 2020 ആണിത്. അപ്പോൾ നമ്മൾ ഐ അഗ്രി ടാപ്പ് ചെയ്യുമ്പോൾ ദ വേൾഡ് ഓഫ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇമ്പ്രൂവ് പെർഫോമൻസും ഗോ ടു ഹോം സ്ക്രീൻ. ഗോ ടു ഹോം സ്ക്രീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കും നോക്കാം. സോ ഇതിൻ്റെ തീം ഒന്ന് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്കിത്, സോ നിങ്ങൾ കാണാമല്ലോ ഇതെങ്ങനെയാണ്. ഇതിൽ ഇങ്ങനെ ഒരു ഒന്ന ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു ആപ്പ് ഐക്കൺ തീമൊക്കെ ഇവന്മാർ കൊടുത്തു, ഐക്കൺ പാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂട്യൂബിൻ്റെ ലോഗോ ആണ്, ഫേസ്ബുക്ക് ഫോൺ, പിന്നെ ഇതിൻ്റെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. സോ ഇതുണ്ടോ, ഇതിൻ്റെ തന്നെ ആപ്പ് ഡ്രോയർ ഒരുമാതിരി സെറ്റപ്പാണ്. പിന്നെ നമുക്ക് ഇതിലെ ഒരു പ്രത്യേകിച്ചൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡ് ഇങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഹിഡൻ ആപ്സ് അല്ലെങ്കിൽ ഹൈഡ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. സോ നമുക്ക് 2-3 ആപ്പ് ഹൈഡ് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ആസ്ഫാൾട്ട് 7 ഹൈഡ് ചെയ്യാം, ക്യാമറ ഹൈഡ് ചെയ്യാം, ഡ്രൈവും ഹൈഡ് ചെയ്യാം. ഓക്കെ, ഹൈഡ് ചെയ്യാം, ഹൈഡ് ആപ്സ് ഈ കൊടുത്തു. സോ നമുക്ക് വീണ്ടും ഇങ്ങനെ ബാക്കി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഇല്ല, ക്യാമറ ഇല്ല, പിന്നെ നമ്മൾ ആ ഹൈഡ് ചെയ്ത ഒരു ആപ്സും ഇതിൽ കാണുന്നത്. നമുക്ക് അത് ഈ ഓപ്ഷൻ കളയണമെങ്കിൽ വൺസ് മോർ ഇങ്ങനെ ചെയ്തിട്ട് ഈ ആഡ് മോറി ക്ലിക്ക് ചെയ്യണം. ആഡ് മോറി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തരും, ഈ ടിക്സ് എല്ലാം അൺടിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹൈഡ് ആപ്സ് എന്ന് ഇതിനെ ഒഴിവാക്കാം. പിന്നെ ലോഞ്ചർ സെറ്റിങ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ടു വെയ്ക്കോൺ ലോഞ്ച്. ഇതിന് പ്രത്യേകിച്ച് വാൾപേപ്പറും തീം പാക്കും ഇവർ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നെറ്റ് ഉള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്യും. ഇപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ, നമുക്ക് വേണ്ട എല്ലാം ഇതുണ്ട്. വെച്ചാൽ വൈഫൈ, മൊബൈൽ ഡേറ്റ, ബ്ലൂടൂത്ത്, GPS, അതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇപ്പം ലോഞ്ച് സെറ്റിങ്സിൽ പോയി എനിക്ക് പ്രത്യേകത എന്താ കണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഫോണിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം, നമുക്ക് ഐക്കൺ സൈസും ചേഞ്ച് ചെയ്യാം, നമ്മുടെ ആപ്സിൻ്റെ ഐക്കൺ സൈസ്. സോ പിന്നെ നമുക്ക് ഫോൺ ടൈപ്പും ചേഞ്ച് ചെയ്യാം. സോ നമ്പർ 3rd ആണ് ആപ്പ്യൂസ് ലോഞ്ചർ. ഇത് വളരെ ഒരു പ്രത്യേക ഇന ആപ്പാണ്. സോ നമ്മുടെ അടുത്ത ലോഞ്ചറാണ് ആപ്പ്യൂസ് ലോഞ്ചർ. ഇതിൻ്റെ പേര് തന്നെ ഒരു മലയാളത്തിലുമുണ്ട്, അപ്പൂസ്. സോ പേര് കറക്റ്റ് ഇങ്ങനെ വായിക്കുന്ന അറിയില്ല, എന്നാലും നമുക്ക് അപ്പൂസ് എന്ന് തന്നെ വിളിക്കാം. അപ്പോൾ ഓൾവേസ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ട് കൊടുക്കാം. അപ്പൂസ് ഇസ് പ്രിപ്പയറിങ് ഫോർ യു. സോ നോക്കിയാലോ, ഈ ഇതിൻ ഇവിടെ ക്ലീനർ നടക്കേണ്ട, അപ്പോൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ ജങ്ക് ഫയൽസ് ഒക്കെ. സോ യെസ് ഷുവർ, നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ തന്നെ ആയിട്ടൊരു പ്രത്യേകം ഉണ്ടെങ്കിൽ വാൾപേപ്പറും ചേഞ്ച് ചെയ്ത് വെക്കാം. HD വാൾപേപ്പേഴ്സിൽ പോയാൽ നമുക്ക് മൈനി പോയാൽ നമുക്ക് ഒരു നല്ല വാൾപേപ്പറാണ് ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് സെറ്റ് ആക്കി വെക്കാം. സോ ഒരു നല്ല എഫക്റ്റ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കോൾ ഷോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. കോൾ ഷോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം വിളിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സാധാരണ ഉള്ള ഡീഫോൾട്ട് മാറ്റി വേറെ എന്തെങ്കിലും ഫാക്സ് നൈസ് വീഡിയോ ഒക്കെ ഇടാനുള്ള ഓപ്ഷൻ അത്. ഈ കോൾ ഷോ ക്ലിക്ക് ചെയ്ത് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പ് ആക്കാം. പക്ഷേ ഇപ്പം ഞങ്ങൾ ഈ ഫോൺ നെറ്റ് ഉപയോഗിക്കാത്തതുകൊണ്ട് സെറ്റപ്പ് ആക്കുന്നില്ല. അത് കഴിഞ്ഞ് ലൈവ് വാൾ പേപ്പേഴ്സ്, ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് വാൾ പേപ്പറിനെ ബ്ലർ ചെയ്യാം. ഞാൻ ആ ഓപ്ഷൻ കാണിച്ചു തരാം. അപ്പ് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ അപ്പിയറൻസിൽ പോയാൽ വാൾപേപ്പർ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ഇപ്പം നമ്മുടെ വാൾപേപ്പർ ബ്ലറായിട്ട് കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. സോ പിന്നെ നമുക്ക് ഈ ഫോൾഡേഴ്സിൽ കൂടെ സ്വൈപ്പ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് അടുത്തടുത്ത ഫോൾഡേഴ്സ് കാണാം, ലൈഫ് സ്റ്റൈൽ ടൂൾസ് ഒക്കെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ജെസ്റ്റേഴ്സ് ഉണ്ട്. ഇതിൽ സ്വൈപ്പ് അപ്പ് ചെയ്താൽ ഓൾ ഓപ്ഷനിലേക്ക് എത്തും, സ്വൈപ്പ് ഡൗൺ ചെയ്താൽ അപ്പ്യൂസ് നോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ
ഡബിൾ ടാപ്പ് ചെയ്താൽ ഒന്നെങ്കിൽ ലോക്ക് സ്ക്രീൻ ലോക്കി അല്ലെങ്കിൽ കറണ്ട് വാൾപേപ്പർ യൂസ് ചെയ്യാം. നമുക്ക് ടെസ്റ്റ് വെക്കാം. സോ നമുക്ക് സ്വൈപ്പ് അപ്പ് ചെയ്തു ആപ്പ് ഡ്രോയിൽ. അപ്പം ആപ്പ് ഡ്രോയർ തന്നെ ഒരു മാതിരി സെറ്റപ്പായിട്ട് കിടക്കേണ്ട. നമുക്ക് ഇപ്പം വേറെ എല്ലാ ഹൊറിസോണ്ടൽ മോഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയുണ്ട്. സോ നമുക്ക് വെർട്ടിക്കൽ മോഡ് തന്നെ എടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ തന്നെ ഐക്കൺ പാക്ക് എന്ന് പറഞ്ഞാലും അത്യാവശ്യത്തിന് ഐക്കൺ പാക്ക് ഇതിൻ്റെ തന്നെയായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇപ്പം നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്താൽ എക്സ്പാൻഡ് നോട്ടിഫിക്കേഷൻസ്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ടൂളുകൾ തന്നെ ആവശ്യമുള്ള ബൂസ്റ്ററുണ്ട്, ക്ലീനറുണ്ട്, സി പി യു കൂളർ ഉണ്ട്, വൈഫൈ ഉണ്ട്, ടോർച്ച് ലൈറ്റിൻ്റെ ഇതുണ്ട്. സോ നമുക്ക് നോക്കാം ഇതിന് ഞങ്ങളുടെ ഈ നോട്ടിഫിക്കേഷനിൽ ടോർച്ച് ലൈറ്റിൻ്റെ ഓപ്ഷൻ എനേബിൾ. പക്ഷേ ഇവിടെ ടോർച്ച് ലൈറ്റിൻ്റെ ഓപ്ഷൻ എനേബിൾഡ് ആക്കാം. ഈ ടോർച്ച് ലൈറ്റ് എനേബിൾ ആണ്. സോ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ അത്യാവശ്യം നല്ലൊരു ബ്രൗസറാണ് ഇത്. നമുക്ക് പിന്നെ ഇതിൻ്റെ പ്രത്യേകം ഇതിൽ വാൾപേപ്പേഴ്സിൻ്റെ സെലക്ഷൻ ഭയങ്കര നല്ല വാൾപേപ്പർ സെലക്ഷനാണുള്ളത്. പിന്നെ ഇവരെ സെറ്റപ്പായിട്ട് പറയുവാൻ സെറ്റപ്പ് അല്ല നല്ലതാണ്. ഇതിന് വാൾ 3D ഇമേജ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു വാൾ ഡ്രോയറാണിത്. പിന്നെ ഇതിൽ പ്രത്യേകം ചെയ്തിൽ ഹിഡൻ ആപ്സിൻ്റെ ഇത് ഇവർ കൊടുത്തിട്ടില്ല, എന്താ അറിയില്ല. പക്ഷെ ഹിഡൻ ആപ്സ് ഇല്ല ഇതിൽ. സോ നമുക്ക് നോക്കുവാണെങ്കിൽ സോറി ആപ്പ് ലോക്ക് ഉണ്ട് ഇതിനകത്ത്. ഹിഡൻ ആപ്സ് ഇല്ല, ആപ്പ് ലോക്ക്. നമുക്ക് ആപ്പ് ലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഈസി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ ഹോം അഡ്രസ് വേണ്ട. നമുക്ക് ഇപ്പോൾ വേണ്ട ഫസ്റ്റ് ഫോൺ 1+ എന്ന് കൊടുക്കാം. ഓക്കെ എടുത്തിരുന്നു. അപ്പോൾ ഇപ്പം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുന്നത് ഓപ്പൺ ആവാത്ത. സോ നമുക്ക് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ പാസ്വേഡ് ചോദിക്കാം. ഇപ്പം ഇത് അടിച്ചു കൊടുത്തു. സോ പിന്നെ ആപ്പ് ഹിഡൻ ആപ്സ് ഇല്ലെങ്കിൽ ആപ്പ് ലോക്കിൻ്റെ സ്പെഷ്യാലിറ്റി സെറ്റപ്പാണ് ഇതിൽ. വേറെ പറയുവാണെങ്കിൽ പിന്നെ ഇതിൽ എക്സ്പാൻഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞൊരു നല്ല ആപ്പാണിത്. നല്ല ഇതിൽ സെക്കൻഡ് ആയിട്ട് വന്നത് യു ലോഞ്ചറാണ്. ഈ യു ലോഞ്ചർ എന്ന് ഇതിൽ 10 പ്ലേ സ്റ്റോറിൽ 10 മില്യൺ+ ഡൗൺലോഡ്സ് ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്. സോ നമ്മുടെ അടുത്ത ലോഞ്ചറാണ് യു ലോഞ്ചർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിൻ്റെ തന്നെ സെറ്റപ്പാണ്. പണ്ട് നമ്മുടെ അപ്പൂസ് ലോഞ്ചറിനോട് ഒരു സാമ്യമുള്ള ലോഞ്ചറാണിത്. സോ ഓക്കെ ഷുവർ യു ലോഞ്ചർ ഓൾവേസ്. പിന്നെ ഇതിൻ്റെ തന്നെ തീം ഇട്ടിട്ടുണ്ട്. നമുക്ക് വേറെ വാൾപേപ്പേഴ്സ് വല്ല കിട്ടുന്നുണ്ടോ നോക്കാം. ഓ ഇതിൻ്റെ വിഡ്ജസ് എഫക്സ്റ്റായി എഫക്സ് സെറ്റിങ്സ്. പിന്നെ ഇതിൽ ലൈവ് ഓപ്ഷൻസ് ഇട്ടുണ്ട്. ഇപ്പോൾ വേറെ ഒന്നിലും കിട്ടുന്നില്ല. ഇപ്പോൾ വേവ്സ് ഇപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് നോക്ക്, ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ കാണുവാണെങ്കിൽ വേവ്സ് മോഷൻ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി നോക്കുവാണെങ്കിലും ലോഞ്ച് സെറ്റിങ്സ് കുറച്ചേ ഉള്ളൂ ഇതിന് കുറച്ച് സെറ്റിങ്സേ ഉള്ളൂ. സോ പേഴ്സണലൈസേഷനിൽ പോയാൽ ഐക്കൺ സൈസ് മാറ്റാനുള്ള ഇതുണ്ട്. വാൾപേപ്പർ ബ്ലർ അത് മാറ്റി. ആപ്പ് ഡ്രോയിലെ വാൾപേപ്പർ ബ്ലറാണ്, അല്ലാതെ സ്ക്രീനിലെ വാൾപേപ്പർ പോലെ. അഡ്വാൻസ് സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ മെമ്മറി ക്ലീൻ വൈറ്റ് ലിസ്റ്റ് അതൊക്കെയാണ്. ഇനി ഇതിൽ ഹൈഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കിട്ടാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കാണുക, ഇവിടുന്ന് സ്വൈപ്പ് പിഞ്ച് ഇൻ ചെയ്താൽ ഹോം സ്ക്രീൻ മെനുവിലേക്ക് പോകുന്നു. അല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് പിഞ്ച് ഔട്ട് ചെയ്താൽ പിഞ്ച് ഔട്ട് ഹൈഡ് ആപ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നു. ഹൈഡ് ആപ്സിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിങ് കൊടുക്കാം 5252 ഇരിക്കട്ടെ. സോ നമുക്ക് ഇടാൻ വരും ഒരു ആപ്പ് ഇടാം, ബ്രൗസർ ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രൗസർ ഇപ്പോൾ ഇതിൽ കാണാൻ കാണില്ല. ഇതിൻ്റെ ആപ്പ് ഡ്രോയർ സെറ്റപ്പാണ്. ഇതിന് വെർട്ടിക്കൽ മോഡ് കൂടെയുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഹൊറിസോണൽ മോഡാണ്. ഇപ്പം പിന്നെ ന്യൂവസ്റ്റ് ഫസ്റ്റ്, ആൽഫബറ്റിക്കൽ ഓർഡർ, ഓൾഡസ്റ്റ് ഫസ്റ്റ്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പം ഉപയോഗിച്ച ക്രമത്തിലാണ് ഇത് വെച്ചേക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എന്തേ വേവ്സ് ഒക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ആ ഹൈഡ് ആപ്സ് നമുക്ക് ഓപ്ഷൻ കളയണമെങ്കിൽ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാം. അതിന് ക്രിയേറ്റ് ചെയ്യാം. ഹൈഡ് ആപ്സിൽ പോയി ഇത് അൺടിക്ക് ചെയ്താൽ ഹിഡൻ ആപ്സ് കാണാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബ്രൗസറാണ് കണ്ട, ബ്രൗസർ ഉണ്ടല്ലേ. സോ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ലോഞ്ച് സെറ്റിങ്സ് ഒന്നുമില്ല. എന്നാലും ഒരു നല്ല ആപ്പാണിത് യു ലോഞ്ചർ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ തീംസും
ഗ്യാലറിയും ക്ലീനറും എല്ലാം സജ്ജ ആണ്. ഇതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്നാലും റിലയബിളാണ്, ഗുഡും ആണ്. സോ നമുക്ക് അടുത്ത ലോഞ്ചറിലേക്ക് പോയാലോ. ഈ ആപ്പ് പണ്ട് മുതലുള്ളതാണ്, പക്ഷേ ഇപ്പോഴും ഇതാണ് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം. ഇതിന്റെ പേരാണ് നോവ ലോഞ്ചർ. ഈ ലോഞ്ചർ ആപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ സ്റ്റോക്ക് ആൻഡ്രോയിഡ്നെസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ആണ്. നമുക്ക് ഇതെല്ലാം വീഡിയോയിൽ പഠിച്ചു. നമ്മുടെ ലിസ്റ്റിലെ ടോപ്പസ്റ്റ് ആയിട്ടുള്ള ആപ്പാണിത്. ഇത് നോവ ലോഞ്ചർ. ഇത് പണ്ട് മുതൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ടോപ്പസ്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോ ആൻഡ്രോയിഡിലെ ലൈറ്റ് മോഡ് വേണ്ട, ഡാർക്ക് തീം നമുക്ക് ഡാർക്ക് ആയി തീം മതി. ഇപ്പൊ കാർഡ് വേണം, ഇമേഴ്സീവ് മതി. സ്വൈപ്പ് അപ്പ് ആണ് ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ സ്വൈപ്പ് അപ്പും ചെയ്ത് എല്ലാ ആപ്ഡ്രോയറിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ആപ്ഡ്രോയിഡ് ഡാർക്ക് തീമാണ്, ഇമേഴ്സീവ് ആണ്. സ്വൈപ്പ് അപ്പും ചെയ്ത് നമുക്ക് ആപ്ഡ്രോയിഡ് കിട്ടുകയും ചെയ്യും. നമുക്ക് ഇനി അടുത്ത് ഇതിൻ്റെ പ്രത്യേകത കുറിച്ച് പറഞ്ഞാൽ, ഇതിൻ്റെ വാൾപേപ്പേഴ്സിൽ പോയാൽ കുറച്ച് സ്റ്റോക്ക് ആൻഡ്രോയിഡിനെ പോലത്തെ വാൾപേപ്പേഴ്സാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇഷ്ടമുള്ള ഡീഫോൾട്ടായത് ഇവർ മൂന്ന് വാൾപേപ്പേഴ്സ് തന്നെ. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. സോ ഒരുപാട് നല്ല വാൾപേപ്പറാണ്, നൈസ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. നമുക്ക് അടുത്ത് പോവുകയാണെങ്കിൽ ആപ്ഡ്രോയേഴ്സ് നല്ലതാണ്. സെറ്റിങ്സിൽ പോയി നോക്കാം. ഇതിൻ്റെ സെറ്റിങ്സ് ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഈ ആപ്പ് സെറ്റിങ്സാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ആപ്പിൻ്റെ ഇപ്പോൾ നമുക്ക് ഓരോന്നും ഓരോ സെറ്റിങ്സും ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാൻ കുറേ നേരം എടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് പറയുകയാണെങ്കിൽ എളുപ്പമാണ് സെറ്റപ്പാണ്, പക്ഷേ ഇതൊക്കെ ഇതാണ് ഈ ആപ്പാണ് സെറ്റപ്പ്. പൊളി മാൻ പൊളി. സോ റോയർ സൈസ് ഗ്രിഡ് ഉണ്ട്, എല്ലാം ചാറ്റ് ബാക്ക്ഗ്രൗണ്ട്, ആപ്പ് സെർച്ച്, ഹൊറിസോണ്ടൽ ഇഫക്റ്റ്. പിന്നെ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനൊരു പ്രൈം വേർഷനും കൂടി ഉണ്ട്. ആ വേർഷൻ അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എന്ത് ഹൈഡ് ആപ്സ്, ജെസ്റ്റേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടുള്ളൂ. പക്ഷേ ഈ പ്രൈം വേർഷന് വേണ്ടി നമ്മൾ എന്താ 300 രൂപ കൊടുക്കണം. അപ്പോൾ അത് കൊടുത്ത് മേടിക്കുന്ന സ്വാഭാവികമായിട്ട് ദാറ്റ്സ് വാട്ട് വീസ് അത്രയ്ക്ക് സെറ്റപ്പ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്താ ഈ സാധാരണ വേർഷൻ ഇപ്പോൾ. സോ സൂം സർക്കിൾ, പിന്നെ അതോടെ ഇതോടെ കണ്ടോ, ഇതെല്ലാം നോവ ലോഞ്ചർ പ്രൈമിൽ അവൈലബിൾ ആവുള്ളൂ. സോ പ്രൈം നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇതിന് സ്റ്റോക്ക് ആൻഡ്രോയിഡ്നെസ് ഉണ്ടോ, വളരെ സിമ്പിളാണ്, സിമ്പിളാണ്, പവർഫുള്ളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ അതുകൊണ്ടാണ് എല്ലാവരും ഇത് ഇഷ്ടപ്പെടുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതോടെ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.